सुनील कुमार मंत्री അദ്ദേഹത്തിന് മാനവ സേവ പുരസ്കാരം കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഗവൺമെന്റ് ഇടതുപക്ഷ ഗവൺമെന്റ് പുരസ്കാരം കൊടുത്ത മനുഷ്യനാണ് ഇത്. ഒരു പുരസ്കാരം കൊടുക്കുമ്പോൾ നിങ്ങൾ അന്വേഷിക്കണം. എന്നാ പിന്നെ ഇക്കാര്യം ഇതെല്ലാം ചെയ്തിട്ട് ഇപ്പോ മുറം എന്റെ ചുമലി ചവിട്ടാനാ? ഇനി അന്വേഷിച്ചോളാം. പിന്നെ ഇവരുടെ മാനവസേവ പുരസ്കാര മന്ത്രി അഹമ്മദ് ദേവർ കോവിൽ, തുറമുഖ വകുപ്പ് മന്ത്രി, ഇവരുടെ എല്ലാം ഫോട്ടോ ഇതെല്ലാം പുറത്തു വന്നിട്ടുണ്ട്. അവരൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ഒപ്പമുള്ള ഫോട്ടോ ഉണ്ട്. എല്ലാം എന്റെ കൂടെയുള്ള ഫോട്ടോ മാത്ര മുഖ്യമന്ത്രിയുടെ കൂടെ ഫോട്ടോ വരുന്നത് അത് അന്വേഷിക്കട്ടെ. നിങ്ങളുടെ ഇടതുപക്ഷത്തിന്റെ മുഖ്യമന്ത്രി, രണ്ട് മന്ത്രിമാർ, ഇവരൊക്കെ നിങ്ങൾ ഇദ്ദേഹത്തിന്റെ സഹപ്രവർത്തക സഹചാരികളാണ്. അവാർഡ് കൊടുത്ത ആളാണ്. അപ്പൊ അതുകൊണ്ടല്ലേ ഞാൻ ചോദിക്കുന്നത്, എന്തേ എനിക്കെതിരെ മാത്രം പരാതി? അവിടെയാണല്ലോ അതിന്റെ ഒരു സ്പെഷ്യൽ ക്വസ്റ്റ്യൻ. ഇവരെല്ലാം ബന്ധപ്പെട്ട ഒരാള് ഈ ബിസിനസിന്റെ അകത്ത് ഞാൻ മാത്രം എന്നെ മാത്രം ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു കേസ് വരാനുള്ള കാര്യമാണ്. അതെ, അത് നമുക്ക് കാണാം, നമുക്ക് പരിശോധിക്കാം. നമുക്കെതിരെ ഇവിടെല്ലാം കോടതിയും ന്യായവും നിയമവും ഉണ്ടല്ലോ, നമുക്ക് നോക്കാം. അല്ലല്ല, അത് അതൊക്കെ ഇത് ഒന്നും നിങ്ങൾ മിക്സ് ചെയ്യാൻ നിൽക്കണ്ട. പാർട്ടി വേറെ, ഇത് വേറെ, അതും തമ്മിലൊന്നും മിക്സ് ചെയ്യാൻ നിൽക്കണ്ട. പാർട്ടിക്കകത്തുള്ള വിഷയങ്ങളൊക്കെ പാർട്ടിക്കകത്ത് തീരും, അതൊന്നും ഒരു വിഷയമല്ല ഇവിടെ മുമ്പിൽ. കേട്ടോ, അത് ഞാൻ അറിഞ്ഞു അദ്ദേഹം രാജിവെച്ചു. ഞാൻ അങ്ങനെ ഒരു സ്ലോട്ട് ഒന്നും കൊടുത്തിട്ടില്ല ആർക്കും, ഞാനായി കൊടുത്തിട്ടില്ല, ഞാൻ അങ്ങനെ ചെയ്യയില്ല. മാത്രമല്ല അതിലൊന്നും അതൊരു ഞാൻ കാണാൻ ആഗ്രഹിച്ച നേതാക്കന്മാർക്ക് ഇൻഫർമേഷൻ കൊടുത്തു. അവർ വന്ന് കാണാൻ എത്ര സമയവും സാധാരണഗതിയിൽ അങ്ങനെയല്ലേ, എത്ര സമയവും നമ്മൾ കേൾക്കും. ബാക്കിയൊക്കെ അതൊക്കെ ഞാൻ മുല്ലപ്പള്ളി നേരിട്ട് സംസാരിച്ച് തീർത്തോളാം. ഇതൊക്കെ നമ്മൾ തമ്മിൽ നേരിൽ കണ്ട് സംസാരിച്ച് തീർത്തോളാം. ആയിക്കോട്ടെന്നേ, ഞാൻ അങ്ങനെ ബാഗുറൂമി പറയുന്നില്ല, ഞാൻ അദ്ദേഹത്തോട് നേരിട്ട് സംസാരിച്ചോളാം. അത് അദ്ദേഹത്തോടല്ലേ ചോദിക്കട്ടെ, അല്ലോ ചോദിക്കണ്ടത്. ഒക്കെ ശരിയാണ്, നമുക്ക് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ അതും ഞാൻ തെറ്റു പറയില്ല. വി എം സുധീരന്റെ ഒക്കെ പ്രശ്നം പാർട്ടിക്കകത്ത് ചർച്ച നടക്കുന്നു, ചർച്ച നടക്കും, അത് തീർക്കും, നമ്മൾ ഒരുമിച്ച് അങ്ങ് പോകും. അതെ, അത് 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 കേരളത്തിലെ പാർട്ടി പ്രവർത്തകന്മാർ വിലയിരുത്തും. എനിക്കെല്ലാരും പിന്തുണ തരുന്നുണ്ട്, ആരും പിന്തുണ തരാത്ത. ഇതെല്ലൊക്കെ ഇതൊക്കെ പിന്തുണയാണ്, ഇതൊക്കെ ആവേശവും പിന്തുണയാണ്. നമ്മൾ തമ്മിൽ തീർക്കണ്ട, അവിടെ തീർത്തോളാം. അപ്പൊ നിർത്തി വിഷയം, ചാപ്റ്റർ മാറ്റി, വേറെ എന്തെങ്കിലും പറയണ്ട. എനി അതർ തിങ്സ്, നൗഫലെ അഭ്യാസ അധികം വേണ്ട. വേറെ എന്തെങ്കിലും കാര്യം പറയണ്ടെങ്കിൽ ചോദിച്ചോ, അല്ലെങ്കിൽ ഞാനെങ്കിൽ എഴുന്നിട്ടെങ്കിൽ പോകാം. ഭക്ഷണം കഴിച്ചിട്ടില്ല. എന്തേ, അത് അദ്ദേഹത്തോടല്ലേ ചോദിക്കണ്ടേ, എന്നോട് ചോദിച്ചല്ല. അല്ല, ഞാൻ ബന്ധപ്പെട്ടാലും അത് പറയേണ്ടത് എന്ത് പറയണം എന്ത് പറയണ്ട എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു ചോയ്സാണ്. അതിൽ ഞാനതിനകത്ത് കണ്ട എനിക്ക് ഞങ്ങൾ തമ്മിൽ പി സി സി പ്രസിഡന്റും ഓൾ ഇന്ത്യ സെക്രട്ടറി എന്നൊക്കെ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിയിട്ടുണ്ട്. 10 മിനിറ്റ് മുമ്പേ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ട്. അത് നിങ്ങളൊക്കെ പറയേണ്ടതല്ലോ. ശ്രമിക്കലല്ലേ ശ്രമം, റിസൾട്ട് കിട്ടേണ്ടത്. ശ്രമിച്ചാലേ റിസൾട്ട് കിട്ടും, നല്ല ശ്രമിക്കുന്നു. അല്ലേ, ഒരു ജനാധിപത്യം പോവില്ല. ഒരു ആ പാർട്ടിക്കകത്ത് വരുന്ന, ആ പാർട്ടിക്ക് അകത്ത് നിലനിർത്തേണ്ടുന്ന ജനാധിപത്യം ഒക്കെ നിർത്താണ്ടെന്ന് ഒരു പാർട്ടി പോകില്ലല്ലോ, പോകാൻ കഴിയോ കോൺഗ്രസിനെ പോലത്തെ ഒരു പാർട്ടിക്ക്? ഒന്ന് ഒരു സർവേ നടത്തിയിട്ട് നിങ്ങൾ വാ, എന്നിട്ട് നമുക്ക് ആവേശം ചോർന്നോ ഇല്ലേ നമുക്ക് കണക്കൂട്ടാം. ഓക്കെ, താങ്ക് യു.